സാറേ യു പി എസ് ശേഷം ആദ്യമായിട്ട് യു പി എസ് ഒരു തിരക്കായിരുന്നു ഇപ്പൊ ക്ലാസിന്റെ ഒക്കെ നല്ല തിരക്കിലായിരുന്നു ഇനിയിപ്പോ സാറ് അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്താണ് ഇങ്ങനെ പ്ലാൻ ചെയ്തു തുടങ്ങുകയാണ് യു പി എസ് പരീക്ഷ കഴിഞ്ഞു പല കുട്ടികളൊക്കെ നല്ല രീതിയിൽ എക്സാം എഴുതിയില്ലേ നല്ല സ്കോർ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ചർച്ച മൊത്തം അത് സാറെ ഈ എച്ച് എസ് എ നമുക്ക് രണ്ടായിരത്തിനാല് നമ്മളെ നോട്ടിഫിക്കാൻ പ്രതീക്ഷിക്കുന്ന ഇരുപത്തി ഒന്നിൽ ഇപ്പൊ വിളിച്ചു എസ് എസ് ലിസ്റ്റ് ലിസ്റ്റ് ഉണ്ട് അതെ ഇപ്പൊ പി എസ് സി നമ്മള് അപ്ഡേറ്റ് ആയിട്ട് നമ്മളൊക്കെ പരീക്ഷയ്ക്ക് ഇത്ര കാലാവധി അവർ കൊടുക്കണ്ട് ഇപ്പൊ നമുക്ക് എച്ച് എസ് എ പോലെയുള്ള പരീക്ഷകൾ യു പി എസ് എ പോലെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിന് എക്സാം കഴിഞ്ഞു വന്ന ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പുണ്ട് ഇന്റർവ്യൂ പ്രൊസീജിയറിന് അപ്പൊ സമയം എടുക്കും അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തിയഞ്ച് ലാസ്റ്റിലോട് കൂടി നമുക്ക് പരീക്ഷ നടന്നാൽ മാത്രമേ നമുക്ക് ഇപ്പൊ പല ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളുടെയും വലിയൊരു ഒരു ഒരു ടെൻഷനാണ് അവരുടെ വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വിളിക്കുവോ അതോ സ്റ്റുഡന്റ്സിന് യു പി എസ് എ കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ്സിന് കിട്ടാനുള്ള ഒരു പരിപാടി അതൊക്കെയാണെന്നുള്ള എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ താഴെ കുറെ കമന്റ് ഇട്ടില്ല എല്ലാ വീഡിയോസിനും എന്തുണ്ട് ഒരുപാട് കമന്റുകൾ ഉണ്ട് അല്ലെ അപ്പൊ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്തായിരിക്കും എച്ച് എസ് സാറിന്റെ ഒരു പക്ഷെ ഫിസിക്കൽ സയൻസിന് ഒരു പ്രശ്നമുണ്ട് ഫിസിക്കൽ സയൻസ് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എല്ലാ എച്ച് എസും വിളിച്ചില്ലേ മാത്സ് വിളിച്ചു നാച്ചുറൽ സയൻസ് വിളിച്ചു എസ് എസ് വിളിച്ചു മലയാളം വിളിച്ചു അതിലേതാ വിളിക്കാത്ത ഫിസിക്കൽ സയൻസ് വിളിച്ചില്ല പക്ഷേ ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് മലയാളത്തില് സാധാരണ അപ്ലിക്കൻസ് കൂടുതലാണോ കുറവാണോ താരതമ്യേനെ മറ്റു സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് കുറവാണ് സർ മലയാളം നല്ല രീതിയിൽ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും ഉറപ്പാണ് കാര്യത്തില് കൂടുതലാണ് നിയമനം നടക്കുന്നുണ്ട് പക്ഷെ ചില ജില്ലയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉദ്യോഗാർത്ഥികൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ചില ജില്ലയില് നിയമനം തീരെ ഇല്ല ചില ജില്ലയിലും നല്ല നിയമനങ്ങൾ ഉണ്ട് ഇനി പഠിക്കണം എന്നൊക്കെയാ ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന ഇതുണ്ട് അപ്പൊ ഈ പഠി നോട്ടിഫിക്കേഷൻ ഒന്ന് പഠിച്ചാൽ എച്ച് എസ് കിട്ടുമോ ഇല്ല സാറേ നമുക്ക് അതിനു മുൻപിലായിട്ട് നല്ലൊരു തയ്യാറെടുപ്പ് അനിവാര്യമാണ് കാരണം പോലെയോ അല്ലെങ്കിൽ മാറ്റങ്ങള് ധാരാളം വന്നു കഴിഞ്ഞു മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ യു പി എസ് നമ്മൾ നമ്മളെ നോക്കുകയാണെങ്കിൽ തന്നെ ഏറെ ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത് അപ്പോ എച്ച് എസ് എ എന്ന് പറയുന്ന ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ ഒരു അടിത്തട്ടിലേക്ക് ഇറങ്ങിട്ടിലേക്ക് ഇറങ്ങി പഠിക്കണം അപ്പൊ

നൂറ് മാർക്കിനാണല്ലോ പരീക്ഷ വരുന്നത് അല്ലെ നൂറ് മാർക്കിന് പരീക്ഷ ഉണ്ട് അതില് ഇരുപത് മാർക്കിന് ജനറൽ എക്സാം അല്ലെ ജനറൽ ഉണ്ട് അതില് ജനറലിൽ നമുക്ക് ഫ്രീഡം മൂവ്മെന്റ് വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് പിന്നെ അതിൽ കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും പറയുന്നുണ്ട് പിന്നെ ഒരു സബ്ജെക്ട് ബേസ്ഡ് ജനറൽ ബേസ്ഡ് മെത്തഡോളജി സൈക്കോളജിന്റെ ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ഇരുപത് മാർക്കിന് ഇംഗ്ലീഷിലാണ് എന്ത് വരുന്നത് എച്ച് എസ് എന്റെ ചോദ്യങ്ങൾ പലപ്പോഴും എന്തെല്ലാം വരുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ലാസ്റ്റ് കഴിഞ്ഞ ചോദ്യങ്ങൾ മലയാളത്തിൽ തന്നെയാണ് മലയാളത്തിലാണ് അപ്പൊ മറ്റൊരു സബ്ജക്ടിലൊക്കെ അത് ഇംഗ്ലീഷിലാണ് സോഷ്യൽ സയൻസിലൊക്കെ ഇംഗ്ലീഷിലാണ് അപ്പോ എച്ച് എസ് എ മലയാളം സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്നു പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് താരതമ്യേനെ അപ്ലിക്കൻസ് കൂടുതലല്ലേ കാരണം ഒരു ട്രഡീഷണൽ സബ്ജക്റ്റ് ആണ് നല്ല അപ്ലിക്കൻസ് ഉണ്ട് ഇനി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇംഗ്ലീഷ് പല ജില്ലയില് നല്ല നിയമനങ്ങളുണ്ട് എന്നാൽ ഒന്ന് രണ്ട് ജില്ലയിലൊക്കെ സ്റ്റുഡൻസിന് അതിന്റേതായിട്ടുള്ള കോടതിയിൽ പോയിട്ടുള്ള ജില്ലകളൊക്കെ ഉണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ നമ്മളൊരു പി എസ് സി ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മൾ പറയാനുള്ളത് ജോലി കിട്ടണവരെ എന്തെയ്യണം നല്ല രീതിയിൽ പരിശ്രമിക്കണം മാത്രല്ല ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ട ഒരു അവസ്ഥ എന്തുണ്ട് ഇപ്പുണ്ട് ഇപ്പൊ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു നമ്മളോട് പല്ല കു കുട്ടികളും ഉദ്യോഗാർത്ഥികളും നമ്മളോട് പറഞ്ഞ ഒരു കാര്യം ഫിസിക്കൽ സയൻസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയണെന്ന എന്തായിരുന്നു ഫിസിക്കൽ സയൻസിന് ഒരു അതിന്റെ ഒരു ഒരു കാര്യം നമ്മൾ പറയാം ഫിസിക്കൽ സയൻസിന് ഈ സബ്ജെക്ട് ഇഷ്യൂല് അതായത് സബ് പേപ്പർ ഉണ്ടാവും നമ്മൾ ഡിഗ്രിക്ക് പഠിക്കണ സബ് പേപ്പർ ഉണ്ടാവും ഈ സബ് പേപ്പറിന്റെ ഇഷ്യൂല് ഒരു ഒരു കേസ് നടക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആ ഒരു കേസ് അത് കോടതിൻ്റെതായത് നമ്മള് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല എന്നാലും ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയൊരു സംശയത്തിന് നമ്മൾ എന്ത് ചെയ്യോ കൃത്യമായിട്ടൊരു ഒരു 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 മറുപടി ആദ്യം അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് ആ കേസ് ഉണ്ടായിരുന്നത് അത് പിന്നെ ഹൈക്കോടതിയിലെത്തി ഇപ്പ ആ കേസ് എവിടെയാണ് ഉള്ളതെന്നറിയോ ഇപ്പൊ ആ കേസ് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു പരിധിയിലാണ് കേസ് ഉള്ളത് ഈ ജൂലൈ മാസത്തിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ആ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ജൂലൈ സെക്കൻഡ് വീക്കിൽ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചു അപ്പൊ പരിഗണിച്ചു അപ്പൊ ഒരു വിധിയാവും അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ തുടങ്ങിയത് സാർ ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യം തന്നെ സാറ് പറഞ്ഞേ രണ്ടായിരത്തിഇരുപത്തിനാലില് എച്ച് എസ് എന്റെ തിരക്കാന്നല്ലേ സോ ടോണി സാറ് പറഞ്ഞേ അതില് രണ്ടായിരത്തിഇരുപത്തിനാലില് വിളിക്കും സാറ് പറഞ്ഞു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അടുത്ത ആഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് മൂന്നാമത്തെ വീക്ക് നമ്മൾ കറക്റ്റ് ഡേറ്റ് പറയില്ല കോടതിയുടെ പരിധിയിലായതുകൊണ്ട് അതിൽ മൂന്നാമത്തേക്ക് ആ കേസ് എടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരെയും ഒരു ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മളൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ സാറിന് ആ കേസ് ഇപ്പോൾ വിധിയാവണമെന്നാണോ പിന്നെ ആ കേസ് പിന്നെ വിധിയായിട്ട് കുട്ടികൾക്ക് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ള ഒരു ഒരു ഫീലാണ് നമുക്കുള്ളത് അല്ലെ കാരണം കഴിഞ്ഞ വർഷം വന്നില്ലല്ലോ നോട്ടിഫിക്കേഷൻ വന്നില്ല ബാക്കി എല്ലാ അച്ഛസുകളും അതാണ് അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ആദ്യം വരാൻ പോകുന്നത് ഏതായിരിക്കും ഫിസിക്കൽ സയൻസ് ഈ കേസിന്റെ ഒരു കാര്യത്തിൽ തീരുമാനമായാൽ ഉറപ്പായിട്ടും എന്തുണ്ട് ഫിസിക്കൽ സയൻസ് ഉണ്ട് അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഫിസിക്കൽ സയൻസിന്റെ ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയത്തിനാണ് ഇവിടെ എന്ത് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു റിപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്ന ൂടി സാറെ ഇതിലേ എച്ച് എസ് എ ആവുമ്പോ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേ ഈ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഏജ് കഴിഞ്ഞു പോകുന്ന ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്ക് ഒരു പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് പല തവണ പല സമയങ്ങളിലും ഇതേപോലെ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊൻ മുപ്പത്തൊന്നിന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു എച്ച് എസ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അതില് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ഈ എച്ച് എസ് എക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാന്നുള്ള ഒരു കൺഫ്യൂഷനും എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്നു അതായത് പക്ഷേ സാറേ ഇപ്പോഴത്തെ ചോദ്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനും ഒരുപാട് മുൻപ് നമ്മൾ പഠനം ആരംഭിക്കേണ്ടതുണ്ട് പഠനം ആരംഭിക്കണം കാരണം കൃത്യമായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും ആധികാരികമായ അറിവ് എച്ച് എസ് ഐ മത്സരാർത്ഥിക്ക് വേണം എന്നുള്ളതാണ് ചോദ്യ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ അത്യാവശ്യം നിയമന നിയമനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു നിയമനത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇപ്പോ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നാലും ഈ ലിസ്റ്റിന് എന്താണോ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ അൺഫോർച്യൂണേറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ഉണ്ട് അല്ലെ ഇനി ആ ഒരു പഠനത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മൾ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കുന്നത് ഒരിക്കലും എച്ച് എസ് എക് പോസിബിൾ അല്ല അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങണം ഇപ്പൊ ഹിസ്റ്ററിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സയൻസിൽ നാച്ചുറൽ സയൻസിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീപ്പ് ലെവലിലാണ് പഠിക്കാനുള്ളത് ഫിസിക്കൽ സയൻസിൽ എന്തുണ്ട് അതും ഫിസിക്സും ലെവൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ ജനറൽ കൊടുത്തുള്ളൂ ആ അത് ഏത് നവോത്ഥാനം ചോദിക്കും എന്ന് നമുക്ക് എന്തില്ല കൃത്യതയില്ല ഇനി ഏതൊരു കോച്ചിങ്ങിന് സെലക്ട് ചെയ്യുമ്പോ സാറേ ഇപ്പോ സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ ഒരു റിസൾട്ടിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എച്ച് എസ് എൽ എവിടെ റിസൾട്ട് കേരളത്തിൽ മലയാളത്തിലോ സാറേ മലയാളത്തില് നമ്മുടെ ആ ഒരു റിസൾട്ട് നോക്കിയാല് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ എച്ച് എസ് എൽ കേരളത്തിൽ തന്നെ റിസൾട്ട് നൽകിയ വേറൊരു സ്ഥാപനം ഇല്ല ഓക്കെ അപ്പൊ ഈ ഒരു തയ്യാർ എച്ച് എസ് എ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അല്ലെ ടീച്ചർ എന്താണ് ആ കാര്യത്തിൽ എന്താ പറയാനുള്ളത് ഈ ഒരു നമ്മൾ തയ്യാറെടുക്കുമ്പോൾ രീതിയിൽ തയ്യാറെടുക്കണം ഏതൊരു കാര്യവും നമ്മൾ ആധികാരികമായി വേണം പഠിക്കാൻ നമ്മൾ അതിന്റെ പുറം പാളികൾ മാത്രം പഠിച്ചു പോകുന്ന ഒരു രീതി ഇനി വരുന്നൊരു മത്സര പരീക്ഷയെ നമുക്ക് നേരിടാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ നമ്മൾ കോച്ചിങ് ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ് ഓൺലൈനായിട്ട് പഠിക്കുമ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആധികാരികതയുള്ള ഇതിൽ തന്നെ പഠിക്കണം അല്ലെ അതായത് ഓഫ്ലൈൻ നല്ല റിസൾട്ട് നൽകിയ സെന്റേഴ്സിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെർഫെക്റ്റ് ഓൺലൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അതിന്റെ ഇത് ഉണ്ട് അത് ഓൺലൈൻ പലതും ഉണ്ടാവും പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ഓൺലൈൻ ചെയ്യണമെങ്കിൽ നല്ല സ്റ്റഡി മെറ്റീരിയൽ വേണം അല്ലെ പിന്നെ ടീച്ചേഴ്സിനും ഒരു പ്രസക്തി ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് വേണം അപ്പൊ ഉറപ്പായിട്ടും എന്തുണ്ട് ഈ എയ്സിൽ എല്ലാ ഉണ്ടാവും ഫിസിക്കൽ സയൻസ് എല്ലാം ഉണ്ട് അതിലേറ്റവും വന്നത് അപ്പൊ ഒരു ഉദ്യോഗാർത്ഥിക്ക് പലപ്പോഴും സംശയമുണ്ട് ഈ സംശയങ്ങള് പിന്നെ ആദ്യം മുതൽ തന്നെ ചേർന്ന് തുടങ്ങി പഠിക്കണോ ആദ്യം ഓഫ്ലൈന് ചേരണോ ഓൺലൈൻ ചേരണോ എന്നൊക്കെ ഉള്ള ഉണ്ടാവും അപ്പൊ ഏതിൽ ചേർന്നാലും ഒരു കുട്ടിയുടെ മാനസികമായ തയ്യാറെടുപ്പാണ് ആദ്യമാണ് അല്ലേ കൃത്യമായിട്ടുള്ളത് അപ്പൊ നമുക്ക് എയ്സിൽ നമുക്ക് ഒന്ന് അല്ലേ നമ്മൾ കുറച്ച് സമയമായില്ലോ നമുക്ക് അതിൽ എന്താണ് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഒരു ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഓഫ്ലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എയ്സിൽ എല്ലാ എച്ച് എസ് എക്കും നമുക്ക് എന്തുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് വളരെ ആധികാരികതയോടെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെ എച്ച് എസ് എക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ അടുത്തൊരു എച്ച് എസ് എക്ക് വേണ്ടിയിട്ട് എല്ലാവരും എളുപ്പത്തിൽ എന്ത് ചെയ്യുക ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എയ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ആദ്യ റാങ്കുകൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇത്രയും റിസൾട്ടുകൾ കാണാൻ പറ്റും ആ റിസൾട്ടിനെ പോലെ അടുത്ത റാങ്കിൽ അല്ലേ നമുക്ക് ഒരു ഒരാശംസകളോടെ തന്നെ ആ അടുത്ത റാങ്കിൽ അവരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എച്ച് എസ് ഐയിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് റിപ്ലൈ ചെയ്യും ഓക്കെ